കോവിഡ് രണ്ടാം തരംഗം കവരുന്നത് നാടിന്റെ സൗഹൃദ കൂട്ടായ്മകളെ കൂടിയാണ്. ജീരകഖനിയുടെ സൗഹൃദമാർന്ന ഗന്ധമുയരാത്ത മറ്റൊരു നോമ്പുകാലം കൂടി. റംസാൻ കാലത്ത് കൊടുങ്ങല്ലൂർ മേഖലയിലെ ഒട്ടുമിക്ക മസ്ജിദുകളും കേന്ദ്രീകരിച്ച് ജീരകക്കഞ്ഞി വിതരണം പതിവായിരുന്നു. ജീരകക്കഞ്ഞി തയ്യാറാക്കലും വിതരണവും ജനകീയ കൂട്ടായ്മയുടെ വേദിയായിരുന്നു. 30 ദിവസവും പാചകം തുടങ്ങി കഞ്ഞി വിതരണം ചെയ്ത് കഴിയുന്നതുവരെ മതവിശ്വാസത്തിനതീതമായ കൂട്ടായ്മയാണ് അതിന് നേതൃത്വം നൽകാറുള്ളത്. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും ജീരകക്കഞ്ഞി വിളമ്പുകയായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഞ്ഞി വിതരണം നടന്നില്ല. ഇക്കുറി കോവിഡിന്റെ രണ്ടാം തരംഗ കാലത്ത് റംസാൻ നാളുകളിലെ ജീരകക്കഞ്ഞി വിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. ഇത്തവണ പള്ളികളിലേക്ക് ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും നോമ്പുതുറ അല്ലെങ്കിൽ ജീരകക്കഞ്ഞി വിതരണം സംഘടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. മഹല്ല കമ്മിറ്റി വളരെ വിഷമമുണ്ട്. കാരണം ചെർമം പള്ളിയുടെ ജീരകക്കഞ്ഞി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് ആണ് ഞങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നോമ്പുകാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ വിതരണം ചെയ്തിരുന്ന ജീരകക്കഞ്ഞി വ്രതശുദ്ധിയുടെ റംസാൻ കാലത്തിന് സ്നേഹത്തിന്റെ രുചിയാണ് പകർന്നിരുന്നത്. വീടുകളിൽ ജീരകക്കഞ്ഞി പാകം ചെയ്യുന്നത് പതിവാണെങ്കിലും പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്ന കഞ്ഞിക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടാകാറുണ്ട്. TCV News കൊടുങ്ങല്ലൂർ.